രാവിലെ തുറന്നു നോക്കിയപ്പോ ഞാൻ കണ്ടു എന്താന്നറിയ, രാഹുൽ മാക്കൂട്ടത്തെ ഒരു ഹീറോ ആക്കിയിരിക്കുന്നു. ആരാക്കി? ഇങ്ങളാക്കി. ഓലക്ക, ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാലും. അല്ല, വേറെ ആരെങ്കിലും ആക്കി എന്നുള്ള ധാരണ നമുക്ക് വേണ്ട. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക. സത്യമാണോ ഈ പറയുന്നത്? പരിശോധിച്ച് വന്നപ്പോ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക. ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക. ഇത്രയും വന്നപ്പോ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഭയങ്കരം തന്നെ. എടുത്തുകൊണ്ട് ജനാധിപത്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉള്ളപ്പോ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ തന്നെയല്ലേ, തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂർ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ പോലീസുകാര് വീട്ടിന്റെ അകത്ത് തന്നെ പിടിച്ചുകൊണ്ട് പോയത്, അമ്മേന്റെ മുമ്പിൽ നിന്നല്ലേ പിടിച്ചുകൊണ്ട് പോയത്? ഏതെല്ലാം സന്ദർഭത്തിൽ ഇവിടെ മൃഗീയമായ ആക്രമണം നടന്നിട്ടുണ്ട്? എം എൽ എ മാർക്കെതിരായിട്ട് അത്ര ആക്രമണം നടന്നിട്ടുണ്ട് ഇവിടെ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഇതൊന്നും ആളുകൾക്ക് ഓർമ്മയില്ലെന്നാണോ ധാരണ? ഒന്ന് പോവാടാ. ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയിൽ നിന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള സഹ പി കരുണാകരൻ എം പിയെ അടിച്ച് കാരോടി മുട്ടു അടി പൂർണ്ണമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ അടിച്ച് തകർത്തില്ലേ? സത്യം. ഞാനും അതിന്റെ ഒപ്പം തന്നെ അന്നുണ്ടായിരുന്നതാണ്. എന്നെ അവർ അടിച്ചല്ലോ പോലീസ്. അന്ന് ഞാൻ എം എൽ എ. സമരവും പ്രക്ഷോഭവും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ആ പറഞ്ഞവനെ കേട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതിനെ അതിജീവിക്കാനുള്ള ശേഷിയാ ഉണ്ടാവണ്ടേ? അതിന് വരെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ജാമ്യം കിട്ടുമോ നോക്കുമല്ലാവണ്ടേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. എന്നിട്ട് അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുന്നു. പേരിങ്ങനെ ഉയർന്നിരിക്കുന്നു, ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന മാധ്യമങ്ങളോട് വേറെ എന്ത് പറയാനാ? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി